ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസ സംവിധായകൻ മണിരത്നത്തിന്റെ കൂടെ വീണ്ടും ഉലക നായകനൊപ്പം തഗ് ലൈഫ്. എന്താണ് ഐശ്വര്യ തഗ് ലൈഫിന്റെ ഒരു അപ്ഡേറ്റ്? June 2025 റിലീസ്. ഇപ്പോൾ കമൽ സാറിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടീസറാണ്. വർക്ക് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഐക്കൺസിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വർക്കിംഗ് പ്രോസസ്സ് ഇത്രയും ക്ലോസ് ക്വാർട്ടേഴ്സിൽ നിന്ന് കാണാൻ പറ്റുക, അതിൽ നിന്ന് പഠിക്കാൻ പറ്റുക. അടിപൊളി ക്രൂ ആണ്. അപ്പോൾ ടെക്നീഷ്യൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണുക, ഇതൊക്കെയാണ്. ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക്. ആസ് എൻ ആക്ടർ ഐ ഫീൽ ബ്ലെസ്ഡ് ടു ബി പാർട്ട് ഓഫ് ദറ്റ് ക്രൂ. അതും രണ്ടാമത് വിളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത് എനിക്ക് എനിക്കൊരു വാലിഡേഷനാണ്. ആസ് എ ഡയറക്ടർ പുള്ളി എനിക്ക് ഞാൻ നല്ലൊരു ആക്ടറാന്ന് തോന്നിയിട്ടോ അല്ലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ടോ ആവുമല്ലോ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം പൂങ്കുടലിലേക്ക് വരികയാണെങ്കിൽ അപാരമായ ശക്തിയും സ്വാതന്ത്ര്യം ഉള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ഐശ്വര്യ എന്ന വ്യക്തിയിലെ ആ ഒരു ശക്തിയും സ്വാതന്ത്ര്യം ഒക്കെ എങ്ങനെയാണ്? അത് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ആ ഒരു കാലത്ത് കഥാപാത്രമല്ല ഞാൻ ചോദിച്ചത്, കഥാപാത്രത്തിന് ശക്തിയും സ്വാതന്ത്ര്യമുള്ള ആളായിട്ട് വ്യക്തി ജീവിതത്തിൽ ഇത് നമ്മൾ ചില സമയത്ത് അത് നമ്മളെ തന്നെ പഠിപ്പിക്കേണ്ടി വരും. നമ്മൾ കാണുന്ന എക്സാമ്പിൾസിൽ നിന്ന്, നമ്മൾ കാണുന്ന ലൈഫിൽ നിന്ന് നമ്മൾ പലപ്പോഴും ഡിസിഷൻസ് എടുക്കുകയും, ഇപ്പോൾ ആസ് എ പേഴ്സൺ ഇഫ് യു ആർ ആസ്കിങ് മീ, ഐ എം വെരി ഇൻഡിപെൻഡൻറ്റ്. എൻ്റെ ഡിസിഷൻസ് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. എനിക്കൊരു സെറ്റ് ബൗണ്ടറീസ് ഉണ്ട്, വർക്കിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും അത് അപ്കീപ്പ് ചെയ്യാറുണ്ട് ഞാൻ. അത് പഠിച്ചു വരുന്നതാണ് കേട്ടോ, ആദ്യമേ അത് ഉണ്ടാവണമെന്നില്ല.